പ്രണയാസുരം, രചന ഭദ്രാലക്ഷ്മി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ശിരീസ് പൂനൂർ. രാധികയുടെയും മൃദുലയുടെയും മുഖമൊരേ സമയം മഹേഷിന്റെ മനസ്സിലൂടെ മിന്നിമാറി മറിഞ്ഞു പോകുമ്പോൾ അവസാനം അവിടെ മിഴിവോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മൃദുലയുടെ മുഖവും കുഞ്ഞുങ്ങളുടെ മുഖവും ഓർമ്മ വന്നതും മഹേഷിന്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീരിറ്റ് താഴേക്ക് വീണു. എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മഹേഷ് തൊട്ടപ്പുറത്തായി കാണുന്ന കാറിന്റെ ചാവിയും എടുത്തുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. അതിവേഗത്തിൽ ആ കാർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അകന്നുപോയി. പുറത്തെ പൂന്തോട്ടത്തിൽ അല്പം ഉന്തിയ വയറിൽ തലോടിക്കൊണ്ട് മൃദുല ആകാശത്തേക്ക് വെറുതെ നോക്കിയിരിക്കുകയായിരുന്നു. എത്ര കരയുണ്ടെന്ന് കരുതിയിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം എത്രയൊക്കെ ദുഷ്ടനാണെന്ന് പറഞ്ഞാലും മഹേഷിനെ മൃദുല ആത്മാർത്ഥമായി തന്നെയാണ് പ്രണയിച്ചത്. ഒരു നിമിഷം അവൾ അവളുടെ ജീവിതം തന്നെ ഓർക്കുകയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛൻ, അതുകൊണ്ട് തന്നെ തന്നെയും തൻ്റെ അനിയത്തിയെയും അമ്മ വളരെ സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ നല്ല രീതിയിൽ അമ്മ ഞങ്ങൾ വളർത്തിയെടുത്ത്. കൗമാരത്തിൽ പലതും പ്രണയമെന്ന വികാരം തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ആ പ്രായത്തിൻ്റെ ചാബല്യമായിട്ടായിരുന്നു മൃദുലയും കണ്ടത്. തൻ്റെ രക്ഷിതാക്കൾ തനിക്ക് നല്ലൊരു ഭർത്താവിനെ നേടിത്തരുന്നുള്ള ആത്മവിശ്വാസത്തിൽ ഇങ്ങോട്ട് വന്ന പ്രണയമെല്ലാം നിരസിച്ചുകൊണ്ട് അവൾ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. ജീവിതത്തിൽ കാലചക്രം മുന്നോട്ട് പോകുമ്പോൾ മഹേഷ് എന്ന കാണാൻ സുന്ദരനും സുമുഖനുമായിട്ടുള്ള ചെറുപ്പക്കാരൻ ചെമ്പകശ്ശേരി തറവാട്ടിൽ നിന്ന് മൃദുലയ്ക്ക് വിവാഹാലോചനയുമായി വന്നു. പേരുകേട്ട ചെമ്പകശ്ശേരി തറവാടിൽ നിന്ന് കണ്ടതും പിന്നെ മറ്റൊന്നും നോക്കാതെ വീട്ടുകാർ അവളെ വിവാഹം ചെയ്ത് മഹേഷിന് കൊടുത്തു. വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവൾ മനസ്സിലാക്കി ആ തറവാട്ടിൽ എല്ലാ കാര്യത്തിനും മുൻകൈയെടുത്ത് തീരുമാനം പറയുന്നത് രാധികയാണെന്ന്. ഇന്ദിര പറയുന്നു, അച്ഛനും മുത്തശ്ശനും വരെ അവൾ അനുസരിക്കുന്നു. ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു രാധികയുമായിട്ട്. മഹേഷേട്ടൻ താനും എപ്പോഴും വഴക്കിടാറുള്ളൂ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അല്ലാത്തപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം മൃദുല പുഞ്ചിരിച്ചുകൊണ്ട് ഓർത്തു. ചിലപ്പോൾ ജീവിതത്തിൽ ഒരാളെയും പ്രണയിക്കാത്തതുകൊണ്ടായിരിക്കാം തനിക്ക് മഹേഷ്ഠനെ വിട്ടുപോകാൻ ഇപ്പോഴും സാധിക്കാത്ത എന്നുള്ള സത്യം മൃദുല ആ സമയം മനസ്സിലാക്കുകയായിരുന്നു. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ഇനിയും മഹേഷേട്ടൻ്റെയും മക്കളുടെയും കൂടെ ജീവിക്കാനുള്ള ഒരു കൊതി ഇപ്പോൾ തന്നെ മനസ്സിലുണ്ടെന്ന സത്യം അപ്പോഴും മൃദുല തിരിച്ചറിയുകയായിരുന്നു. എന്തുകൊണ്ടാണ് തനിക്ക് മഹേഷേട്ടനെ വെറുക്കാൻ സാധിക്കാത്തത്? അതിനുള്ള ഉത്തരം മാത്രം അവൾക്ക് ലഭിച്ചില്ല. ഓരോന്ന് ആലോചിച്ച് കണ്ണുകൾ നിറഞ്ഞിരിക്കുമ്പോൾ തൻ്റെ വലതുഭാഗത്ത് ആര് വന്നിരിക്കുന്ന പോലെ തോന്നിയതും മൃദുല ചെരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന മഹേഷിനെ. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. തൻ്റെ കൈകളിൽ ചെറുതായി ഒന്ന് പിച്ചിക്കൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന മഹേഷ് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ അവളൊരു ശ്രമം നടത്തി നോക്കി. കൈകളിൽ വേദന തോന്നിയപ്പോൾ മനസ്സിലായി തൻ്റെ അരികിലിരിക്കുന്ന മഹേഷേട്ടൻ സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവ് വന്നത്. അറിയാതെ തൻ്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് മൃദുല പൊട്ടിക്കരഞ്ഞുപോയി. ഈ സമയം മഹേഷും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തൻ്റെ പെണ്ണ് കരയുന്ന കണ്ടുകൊണ്ടിരിക്കാൻ അവന് സാധിച്ചില്ല. ഇരുകൈകൾ കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് മൃദുലയുടെ ചെവിയിലാഴി അവൻ പറഞ്ഞു. സത്യത്തിൽ അത്രയും മതിയായിരുന്നു മൃദുലയ്ക്കും. ഒരേ സമയം സന്തോഷവും പകപ്പും തോന്നി അവൾക്ക്. കാരണം ചെമ്പകശ്ശേരി തറവാട്ടിലെ മഹേഷ് ഒരാളോട് മാപ്പ് പറയുക എന്ന് വെച്ചാൽ അസംഭവ്യമായ കാര്യമായിരുന്നു. ഒന്നും പറയാതെ മഹേഷിന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് മൃദുല വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ആ സമയം അവളുടെ വീർത്തുന്തിയ വയറിൽ പതിയെ കൈകൾ വെച്ച് തലോടിക്കൊണ്ട് മഹേഷ് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർത്തപ്പോൾ മഹേഷ് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. മൃദുല, നിനക്കിവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ നീ ഇവിടെ നിന്നോ. പക്ഷേ ഇന്ന് നീയും തറവാട്ടിലേക്ക് വരണം. നമ്മൾക്കിരുവർക്കൊരു കുഞ്ഞുകൂടി ജനിക്കാൻ പോകുന്ന കാര്യം ഞാൻ തറവാട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, അമ്മ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിനക്കറിയാലോ അമ്മ തറവാട്ടിൽ നിന്ന് അങ്ങനെയൊന്നും പുറത്തിറങ്ങാറില്ലെന്ന്. നിനക്ക് യാത്ര ബുദ്ധിമുട്ടായില്ലെങ്കിൽ എൻ്റെ കൂടെ തറവാട് വരെ വന്നിട്ട് പോകും. തിരിച്ച് ഞാൻ തന്നെ നിന്നെയും മക്കളെ അവിടെ എത്തിക്കാം. എന്തു പറയുന്നു? മഹേഷ് മൃദുലയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ മഹേഷേട്ടാ, സത്യത്തിൽ മൃദുലയ്ക്ക് ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അതിനുള്ള കാരണം രാധിക തന്നെയാണ്. എങ്കിലും മഹേഷിൻ്റെ അമ്മയോർത്തപ്പോൾ അവൾക്കെന്തോ അവനോട് പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല. ശരി, ഞാൻ വരാം മഹേഷേട്ടാ. പക്ഷെ തിരിച്ചു വരുമ്പോൾ മഹേഷേട്ടൻ ഇവിടെ നിൽക്കൂ എൻ്റെയും മക്കളുടെയും കൂടെ. എന്തോ എനിക്ക് ആ നെഞ്ചിലൊന്ന് പറ്റിച്ചേർന്ന് കിടക്കാൻ തോന്നുക. കുറേ കാലമായി നേരാൻ വേണ്ടെന്ന് ഉറങ്ങിയിട്ട്. കണ്ണുകൾ നിറച്ചുള്ള മൃദുലയുടെ സംസാരത്തിൽ മഹേഷിൻ്റെ നെഞ്ചൊന്ന് വിങ്ങി. വേണ്ടായിരുന്നു ഒന്നും പക. അതൊന്നുകൊണ്ട് മാത്രമല്ലേ താൻ തൻ്റെ പെണ്ണിനെയും കുഞ്ഞുങ്ങളെയും ഇത്രയും കാലം അകറ്റി നിർത്തിയത്? എന്നിട്ട് എന്ത് നേടി? സത്യത്തിൽ മഹേഷിന് മഹേഷിനോട് തന്നെ വെറുപ്പ് തോന്നുന്നുണ്ടായിരുന്നു. അതിനെന്താ, ഞാനിന്നോട് നിന്നോളാം. ഏതായാലും നീ മക്കൾ ഒരുക്ക്, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. അതിനു മുന്നേ ഞാൻ നിന്റെ അമ്മയച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ. അത്രയും പറഞ്ഞ് ആരും അടുത്തില്ലെന്ന് നോക്കിക്കൊണ്ട് മഹേഷ് മൃദുലയുടെ കവിളിലേ ഒന്ന് ചുംബിച്ചുകൊണ്ട് കണ്ണു ചിമ്മി വേഗം അവരുടെ വീട്ടിലേക്ക് നടന്നു നീങ്ങി. ഈ സമയം മൃദുലയുടെ മുഖമാകെ നാണം കൊണ്ട് ചുവന്നു പോയിരുന്നു. ഗൗരവക്കാരനായ മഹേഷിനെ മാത്രമേ എല്ലാവർക്കും അറിയൂ. എന്തിന്? തൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോലും. പക്ഷെ ഇങ്ങനെ ഒരു മഹേഷിനെ തനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്ന കാര്യം ഓർത്തതും മൃദുല അറിയാതെ ചിരിച്ചുപോയി.
മൃദുലയുടെ അച്ഛനോടും അമ്മയോടും മഹേഷ് തനിക്ക് പറ്റിയ തെറ്റിന് മാപ്പ് പറഞ്ഞു. ഒരിക്കലും മഹേഷിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യൊരു ഞെട്ടലായിരുന്നു അവർക്ക്. പിന്നീട് എന്തുകൊണ്ടോ കൊച്ചുമക്കളുടെ ഭാവി ഓർത്തും മക്കളുടെ അവസ്ഥ ഓർത്തും അവർ മഹേഷിനോട് ക്ഷമിച്ചു. അല്ലെങ്കിലും ക്ഷമ ചോദിക്കുന്നവരെ പിന്നീട് നമ്മൾ അകറ്റി നിർത്താൻ പാടില്ലല്ലോ എന്ന് ആ സമയം മൃദുലയുടെ അച്ഛൻ ഓർത്തിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് മൃദുലയുടെ അച്ഛനും അമ്മയും അവളെയും കുഞ്ഞുങ്ങളെയും മഹേഷിനൊപ്പം പറഞ്ഞയച്ചത്. ചെമ്പകശ്ശേരി തറവാടിന് മുമ്പിൽ മഹേഷിന്റെ കാർ വന്നിരുന്നു. അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന മൃദുലയുടെ മുഖത്ത് വല്ലാത്തൊരു വിഭ്രാന്തി നിറഞ്ഞു. അവളിൽ ഭയമെന്ന വികാരം ഉടലെടുക്കാൻ തുടങ്ങി. മൃദുലയുടെ മുഖത്തെ ബാപ്പാർച്ച കണ്ട മഹേഷ് അവളുടെ കൈകളിൽ തന്നെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു, എന്താ മൃദുല, എന്തു പറ്റി? നീ ഇതൊരു വളരെ ഹാപ്പി ആയിരുന്നല്ലോ. അവന് മഹേഷ് ചേട്ടാ, ഞാനിപ്പോൾ ഗർഭിണിയാണെന്നുള്ള കാര്യം തറവാട്ടിലാർക്കും അറിയില്ല. ഒരുപക്ഷെ അവരെന്നെ ഇങ്ങനെ കണ്ടാൽ തെറ്റിദ്ധരിക്കൂ. മൃദുലയുടെ മനസ്സിലെ ഭയത്തിന്റെ കാരണം അറിഞ്ഞ മഹേഷിന്റെ മുഖഭാവം മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ മഹേഷിന്റെ ഭാര്യ, പിന്നെ ഈ കുഞ്ഞ്, അതെന്റേതാണെന്ന സത്യം എനിക്കും നിനക്കും അറിയാം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, വാ. അത്രയും പറഞ്ഞ് കാറിൽ നിന്നിറങ്ങിയ മഹേഷ് സീറ്റിൽ നിന്ന് മൃദുലയെ പതിയെ പിടിച്ചിറക്കി. ചെറിയച്ചാ, മഹേഷിന്റെ മൂത്ത രണ്ട് ആൺകുട്ടികൾ മനുവിനെ കണ്ടതും അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പുണർന്നു. ഈ സമയം മനു അവരെ ഇരു കൈകളിലായി ചേർത്ത് പിടിച്ചുകൊണ്ട് മൃദുലയെ നോക്കി. സത്യത്തിൽ അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. എടുത്തി മനു കൊച്ചുകുട്ടിയെ പോലെ ഓടി വന്ന് മൃദുലയുടെ കൈകളിൽ പിടിച്ച് അവളെ സ്റ്റെപ്പ് കയറാൻ സഹായിച്ചു. പണ്ട് മനുവിനെ വലിയ ഇഷ്ടമായിരുന്നു അവൾക്ക്. അവന്റെ കവളിൽ പതിയെ തലോടിക്കൊണ്ട് മൃദുല ചോദിച്ചു, സുഖാണോ മനു? സുഖം. മനു പുച്ഛിച്ചുകൊണ്ട് മഹേഷിനെ നോക്കി. അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടായിരിക്കാം മഹേഷ് ഒന്നും പറയാതെ മൃദുലയും കൊണ്ട് വേഗം അകത്തേക്ക് കയറിപ്പോയി. മൃദുല വന്നു എന്നറിഞ്ഞതും ചെമ്പകശ്ശേരി തറവാട്ടിൽ എല്ലാവരും ഹാളിലേക്ക് വന്നു. ആദ്യം അവർക്കൊരു പകപ്പായിരുന്നു. മൃദുലയുടെ അല്പം ഉന്തിയ വയറ് കണ്ടപ്പോൾ, പിന്നീടെല്ലാം വ്യക്തമായി മൃദുല തന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷമായി. തറവാട്ടിൽ വീണ്ടും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. സത്യത്തിൽ കാർത്തികിൻ്റെ മരണശേഷം ഈ സന്തോഷ വാർത്ത കേട്ടപ്പോൾ അവർക്കെല്ലാവർക്കും മനസ്സിന് വല്ലാതൊരു ഉണർവ് വന്ന പോലെ തോന്നി. പ്രതീക്ഷ പോലൊന്നും സംഭവിച്ചില്ലെന്നോർത്ത് മൃദുലയുടെ മനസ്സൊന്നും തണുത്തു. ഈ സമയമാണ് രാധിക വീൽചെയറിലൂടെ ഹാളിലേക്ക് വന്നത്. അവളെ കണ്ടതും മനു വെറുപ്പോടെ മുഖം തിരിച്ചു. പക്ഷെ അവൾ അത്ര കാര്യമാക്കാതെ മൃദുലയുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയം മൃദുല ഞെട്ടിക്കൊണ്ട് രാധികയെ നോക്കിക്കാണുകയായിരുന്നു. മഹേഷ് പറഞ്ഞിട്ട് മൃദുലയ്ക്ക് രാധികയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ അവൾ വല്ലാതെ ഭയന്നുപോയി. അത്രയ്ക്ക് വികൃതമായിരുന്നല്ലോ മുഖം. എന്ത് ധൈര്യം ഉണ്ടായിട്ടടി, നീ ഇപ്പൊ ചെമ്പശ്ശേരി തറവാളിലേക്ക് കയറി വന്ന്? രാധികയുടെ അലർച്ചയിലാണ് മൃദുല സ്വഭാവത്തിലേക്ക് വന്നത്. മൃദുല രാധികയെ നോക്കുമ്പോൾ മുറുകിയ മുഖത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന രാധികയാണ് അവൾ കാണുന്നത്. രാധികയുടെ ഭാവം കണ്ടതും മൃദുല അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാനങ്ങനെ വലിഞ്ഞേറി വന്നല്ല, എൻ്റെ ഭർത്താവ്, അതായത് നിന്റെ ഏട്ട മഹേഷിനെ കൂട്ടിക്കൊണ്ട് വന്നാ. പിന്നെ ഇവിടെ താമസിക്കാന്നല്ല ഞാൻ വന്ന്, അമ്മയൊന്ന് കാണണം, തിരിച്ചു പോകണം. രാധികയുടെ മുഖത്ത് നോക്കി ഉറപ്പോടെ മൃദുല അവളോട് പറഞ്ഞു, ഓഹോ, അമ്മയെ കാണാൻ വന്നാണല്ലേ? എന്താ മഹേഷേട്ട ഇതെല്ലാം? ഇവളെ പറഞ്ഞു വിട്ടല്ലേ മഹേഷേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും. എന്നിട്ട് ഇപ്പൊ ആരുടെയും വീഴ്പ്പും ചെന്ന് വന്നിരിക്കുക ഇവള്, ആർക്കറിയാം ഏതവന്റെ. ഒരു നിമിഷം തറവാട്ടിൽ എല്ലാവരും ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി. രാധികയ്ക്ക് തന്റെ തല പെരിക്കുന്ന പോലെ തോന്നി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അവൾ ഓർത്തെടുക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നു. കവളിൽ വല്ലാത്ത തരിപ്പ് തോന്നെങ്കിലും തന്നെ അടിച്ച വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയ രാധിക എന്ന് വിറച്ച്. അവിടെ അതാ ദേഷ്യത്തിന്റെ സംഹാരമൂർത്തിയായി നിൽക്കുന്ന മഹേഷ്. രാധികയ്ക്ക് തന്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല. മഹേഷേട്ടൻ തന്നെ തള്ളിയിരിക്കുന്നു. രാധികയ്ക്ക് തന്റെ നെഞ്ചിലാരോ കട്ടാര കൊണ്ട് കുത്തിയിറക്കിയ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇതെല്ലാം കണ്ട് മനുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരിയാണ് വിരിഞ്ഞത്. മഹേഷേട്ടനെ, നിനക്ക് അത്ര ധൈര്യം ഉണ്ടായിട്ടാടി നീ എന്റെ പെണ്ണിനെ കുറിച്ച് മോശമായി സംസാരിച്ചത്? പുഴുവരിച്ച നാവ് കൊണ്ട് എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ഇതുവരെ കണ്ട മഹേഷിനെ ആയിരിക്കില്ല നീ കാണുക. മുറുകിയ മുഖത്തോട് അലറിക്കൊണ്ട് മഹേഷ് രാധികയോട് അത്രയും പറഞ്ഞു. ഒരു നിമിഷം തറവാട്ടിലുള്ളവർ അവന്റെ സംഹാരൂപം കണ്ട് ശ്വാസം എടുക്കാൻ പോലും മറന്ന് നിന്നുപോയി. ഈ സമയം മൃദുല വിജയത്തിന്റെ പരമോന്നതിയിൽ എത്തിയിരുന്നു. അവൾക്ക് തന്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഞാൻ ആശിച്ചതുപോലെ രാധിക എന്ന പിശാചിൽ നിന്ന് തന്റെ മഹേഷേട്ടൻ എന്നേക്കുമായി മോചിതനായി എന്ന സത്യം അവളുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഈ സമയം അല്പം കൂടി മുന്നോട്ടേക്ക് വന്ന കൈകൾ ചൂണ്ടിക്കൊണ്ട് മഹേഷ് രാധികയോടായി പറഞ്ഞു, കാതു തുറന്നു കേട്ടോ രാധിക, നീ എന്റെ അനിയത്തിയാ, അല്ലാതെ ചേച്ചിയല്ല. ഞങ്ങൾ മൂന്ന് ആൺകുട്ടികൾക്ക് നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാ നിന്നെ ലാളിച്ച് വളർത്തിയത്. ഇപ്പൊ തോന്നു നിന്നെ വഷളാക്കിയ ഞങ്ങൾ തന്നെയാന്ന്. ഇത് നിന്റെ ഏർത്തിയമ്മയാ, അതായത് അമ്മയുടെ സ്ഥാനം. ഇപ്പൊ പറഞ്ഞുകൊള്ള സംസാരിനി നിന്റെ നാവിന്ന് വീണ. ഇപ്പൊ കിട്ടിയെന്റെ ഇരട്ടിയായിരിക്കും നിനക്ക് കിട്ടുക. അപ്പോഴും ഒന്നും പറയാതെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് രാധിക ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ മഹേഷിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഇത് കണ്ട് അത്രയും നേരം സന്തോഷിച്ചിരുന്ന മൃദുലയുടെ മനസ്സിൽ ഭയമെന്ന വികാരം ഉറഞ്ഞുകൂടി.
കാരണം രാധികയുടെ നിശബ്ദത ഭയപ്പെടേണ്ട ഒന്നാണെന്ന് മൃദുലക്ക് നന്നായിട്ട് അറിയാം. പകയേരിയുന്ന കണ്ണുകളോടെ തറവാട്ടിലുള്ള എല്ലാവരെയും രാധിക നോക്കിക്കൊണ്ട് തിരിച്ചവളുടെ മുറിയിലേക്ക് തന്നെ അവൾ സ്വയം വീൽ ചെയർ ഉന്തിക്കൊണ്ട് പതിയെ തിരിഞ്ഞുപോയി. ആദ്യമായി മഹേഷിന് രാധികയോട് വല്ലാത്ത വെറുപ്പ് തോന്നി. അതവന്റെ മുഖത്തു നിന്ന് തറവാട്ടിലുള്ളവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന മൃദുല എന്തോ ഒരു ഉൾപ്രേരണയിൽ മഹേഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാനിന്ന് രാധികയെ കണ്ടിട്ട് വരാം. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. മഹേഷ് അല്പം മുഖം വീർപ്പിച്ചുകൊണ്ട് മൃദുലയോട് പറഞ്ഞു. അതിനവൾ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് മഹേഷിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവൻ്റെ കൈകളിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ പറയില്ലേ മഹേഷേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും രാധിക മഹേഷേട്ടൻ്റെ അനിയത്തിയല്ലേ, എനിക്ക് അവളെ ഒന്ന് കണ്ട് സംസാരിക്കണം. അതിന് മാത്രമേ ഞാൻ ചെല്ലുന്നു. ഇനി വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ, അതുപോലെ അവൾ നന്നാവുകയാണെങ്കിൽ ഒന്ന് നന്നാവട്ടെ. എനിക്കറിയാം മഹേഷേട്ടൻ അവളെ തലയിൽ നല്ല വിഷമമുണ്ടെന്ന്. ഒരു നിമിഷം മഹേഷ് മൃദുലയെ തന്നെ നോക്കി നിന്നുപോയി. കാരണം തൻ്റെ മനസ്സിലുള്ള എത്ര പെട്ടെന്നാണ് മൃദുല മനസ്സിലാക്കിയത്. മൃദുല മോളെ, അത് വേണ്ട, അവൾക്ക് ഇപ്പം അങ്ങോട്ട് തിരിച്ചെന്നാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും സാരല്ല, ഞാൻ ഇത് കണ്ടിട്ട് വരാം. ബാക്കി പറയാൻ മഹേഷിനെ അനുവദിക്കാതെ മൃദുല പതിയെ നടന്നു. രാധികയുടെ മുറിയിലേക്ക് ആയിരുമ്പോൾ മൃദുല കാണുന്നു തൻ്റെ ദേഷ്യം തീരാതെ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ആലോചിച്ചിരിക്കുന്നവളെയാണ്. മഹേഷ് തൻ്റെ ഇരുകവിളിലുമായി മാറി മാറി അടിച്ചത് അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു. അത് ഓർമ്മയിൽ വരുമ്പോൾ തന്നെ രാധിക തൻ്റെ ചുവന്ന് കറങ്ങിയ കണ്ണുകൾ ഇറുകി അടച്ച് പല്ലുകൾ ഞെരിച്ച് ദേഷ്യമമർത്തി. തൻ്റെ പുറകിലായി ആരോ വന്നു നിൽക്കുന്ന പോലെ തോന്നിയ രാധിക തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഒരു വിജയസിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന മൃദുല. നീയോ? നീ എന്താണ് എൻ്റെ മുറിയിൽ? രാധിക അവളെ നോക്കി കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു. എന്തേ, എനിക്ക് നിന്റെ മുറിയിലേക്ക് വരാൻ പാടില്ലേ? അല്ലെങ്കിൽ ഞാനിപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും നിനക്കിനോടൊന്ന് പ്രതികരിക്കാൻ പോലും പറ്റില്ലല്ലോ. ചത്ത ശാപത്തിന് തുല്യമായിട്ട് ഈ വീൽ ചെയർ തന്നെയല്ലേ നിന്റെ ഇരിപ്പ്. പിന്നെ കൂടുതൽ ഡയലോഗിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും നിന്നെ ഈ തകർന്ന അവസ്ഥയിലൊന്ന് കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. ദയവായിട്ട് അതിൻ്റെ ഒരു അവസരം ഒരുക്കി തരുമ്പോൾ പിന്നെ ഞാനെന്തിനാടി പുള്ളേ നിന്നെ കാണാതിരിക്കുന്നേ. സോറി, എന്നോട് ക്ഷമിക്കണം. ഒരാളിങ്ങനെ തകർന്ന് തളർന്നിരിക്കുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ നീ അതിന് അർഹതയുള്ളവളാ, അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ചിരിച്ച് പോയത്. ഡിഡി, സൂക്ഷിച്ച് സംസാരിക്കണം. രാധിക തൻ്റെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് മൃദുലയോട് അലറിക്കൊണ്ട് പറഞ്ഞു, ഒന്ന് പോടി, നിന്റെ ഒരു ഭീഷണി. നിന്നെ ഭയപ്പെട്ടിരുന്നൊരു മൃദുല ഉണ്ടായിരുന്നു, അവളിപ്പോൾ ഇല്ല. നീ ഇപ്പം തനിച്ചായി. ഈ ഒരവസ്ഥയിൽ വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നു. എന്തായാലും നീ എന്ന വിഷസർപ്പത്തിൽ നിന്ന് നിന്റെ സഹോദരി ഇപ്പോൾ അകന്നിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ടാണെങ്കിലും എൻ്റെ മഹേഷന് അല്പം ബോധോദയം വന്നല്ലോ. അതിലെനിക്കൊരുപാട് സന്തോഷമുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നിന്റെ സഹോദരങ്ങളുടെ ഒന്നും ഒരു സ്നേഹമില്ലെന്നുള്ള കാര്യം. നിനക്ക് അവരൊരു കളിപ്പാവയാ, നീ പറയുന്ന മാത്രം കേൾക്കുന്ന കളിപ്പാവ. നിന്റെ ആ സ്നേഹബലത്തിൽ അകപ്പെട്ടു പോയ പാവം കാർത്തികിന് അവൻ്റെ സ്വന്തം ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു പോയി. എന്തോ, ഇവിടുത്തെ അമ്മ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഭാഗമായിട്ടായിരിക്കും മനുവിനൽപ്പം ബുദ്ധി വൈകിട്ടാണെങ്കിൽ ലഭിച്ച്. പിന്നെ എൻ്റെ മഹേഷ്ടനാണെങ്കിൽ അദ്ദേഹം ഇന്ന് നിന്റെ കള്ളസ്നേഹത്തിൽ നിന്നും പുറത്തു വന്നടി. ഇനി നീ നരകിക്കാൻ കിടക്കുന്നേയുള്ളൂ. ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ നീ കിടന്ന് നരകം കാണും. അത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുവടി. അറിയോ, 5 മാസം നീ എന്നെയും മഹേഷിനെയും വേർപ്പെടുത്തിയത്. 5 മാസം എൻ്റെ മക്കൾ സ്വന്തം അച്ഛനെ കാണാൻ വേർപ്പെട്ടിയത് എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അതറിയണമെങ്കിൽ നീ ഒരു അമ്മയാവണം, അതിനു മുന്നേ നല്ലൊരു ഭാര്യ ആവണം, അതിനു മുന്നേ നല്ലൊരു സ്ത്രീയാവണം. ഈ പറഞ്ഞൊന്നും നിനക്ക് ഒരിക്കലും ആവാൻ സാധിക്കില്ല രാധിക. കാരണം നീ സ്വാർത്ഥയാണ്, നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ നിനക്ക്. അതിനുവേണ്ടി നീ ആര് വേണമെങ്കിലും കരുവാക്കും. മൃദുല ഓടി വന്ന് രാധികയുടെ കവിളിലേക്ക് ആഞ്ഞൊരൊറ്റടിയായിരുന്നു. ഈ ആട്ടി നിനക്ക് എന്തിനാണെന്നറിയോ? ആദത്തിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നീ എൻ്റെ മഹേഷനോട് പറഞ്ഞത്. അതേ എന്നോട് പറഞ്ഞടി. രാധിക ഒന്ന് ഞെട്ടി. മഹേഷടി ഇക്കാര്യം മൃദുലയോട് പറയുമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ കരുതിയിരുന്നില്ല. ഛേ, അറപ്പ് തോന്നടി നിന്നോട്. ഭൂമിയിലേക്ക് ജനിച്ചു വീഴാതിരിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞാൽ നീ സ്ത്രീകൾക്ക് പോലും അപമാനാ. അവസാനമായിട്ട് നിനക്ക് ഞാൻ ഒരു ഉപദേശം നൽകാം. നന്നാവണമെങ്കിൽ നന്നായിക്കോ, അല്ലെങ്കിൽ തെരുവിൽ കിടന്ന് ചാവുന്ന പട്ടിയുടെ വില പോലും നിനക്കുണ്ടാവില്ല. ദേഷ്യം കൊണ്ട് മുറുകിയ മുഖത്തോടെ മൃദുല അത്രയും പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയതും പെട്ടെന്നാണ് രാധികയുടെ പിൻവിളി അവളെ തേടിയെത്തിയത്. ഒന്ന് നിന്നേ, മുഖം ചുളിച്ചുകൊണ്ട് മൃദുല പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കിയിരിക്കുന്ന രാധികയാണ് മൃദുല കാണുന്നത്. അതേടി, നീ പറഞ്ഞെല്ലാം സത്യമാ. എനിക്കെൻ്റെ ഏട്ടന്മാരുടെ ഒന്നും ഒരു തരി സ്നേഹം പോലുമില്ല. അവരെല്ലാവരും എൻ്റെ കളിപ്പാവുകൾ മാത്രമാണ്. എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുത്ത ജീവനുള്ള കളിപ്പാവുകൾ. ഈ രാധികയൊന്ന് വീണപ്പോൾ ബാക്കിയുള്ളവർ മുതലെടുത്ത് അവരെ വഴിതിരിച്ചു വിട്ടു. പക്ഷെ ഒന്ന് നീ ഓർത്തു, ഈ രാധിക ഒന്ന് കരഞ്ഞു പറഞ്ഞ് അലിഞ്ഞില്ലാതാവുന്ന മനസ്സാ നിന്റെ ഇപ്പം പറഞ്ഞ മഹേഷേട്ടൻ്റെ. ഏട്ടൻ എന്നെ തല്ലിയതിന് ഞാൻ കണക്ക് ചോദിക്കുന്ന നിന്നോടായിരിക്കും. മഹേഷേട്ടൻ ഞാനൊന്നും ചെയ്യില്ല. കാരണം എൻ്റെ മഹേഷേട്ടൻ ഞാൻ ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുകയും ചാവാൻ പറഞ്ഞാൽ ചാവുകയും ചെയ്യും. എൻ്റെ ചാവേറടി നിന്റെ ഭർത്താവ്. കാണൂടി നിനക്ക്? രാധിക അലറിക്കൊണ്ട് മൃദുലയോട് ചോദിച്ചു. എന്നാ ഒന്ന് കാണലോ രാധികേ.
ഒരു നിമിഷം പുറകിൽ നിന്ന് കേട്ട ആ ഗംഭീരമാർന്ന ശബ്ദം കേട്ടതും രാധിക വിറച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നോക്കി. മൃദുലയുടെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതും കണ്ടു തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന മഹേഷിനെ. പക്ഷെ അപ്പോഴത്തെ അവൻ്റെ മുഖഭാവം എന്താണെന്ന് മൃദുലക്ക് പോലും മനസ്സിലായില്ല. മഹേഷിനെ കാണും തോറും രാധികയുടെ നാവിൽ ഉമിനീര് പോലും വറ്റിപ്പോയി. അപ്പോഴത്തെ ആവേശത്തിന് വേണ്ടി മൃദുലയോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാണ് രാധിക. പക്ഷേ മഹേഷ് ആ സമയം തന്നെ മുറിയിലേക്ക് വരുമെന്ന് രാധിക സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവനെ കണ്ട ഞെട്ടൽ രാധികയുടെ മുഖത്തെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി രാധികയ്ക്ക്. അവൾക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാൻ തോന്നി. കാരണം മഹേഷ് നല്ലവനും നല്ലവനും കെട്ടവന് കെട്ടവനാണെന്ന സത്യം വേറെ ആർക്കറിയില്ലെങ്കിലും രാധികയ്ക്ക് നന്നായിട്ട് അറിയാം. തൻ്റെ മുന്നിലായി കൈകൾ പിണച്ചിട്ട് നിൽക്കുന്ന മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആദ്യമായി രാധികയ്ക്ക് ഭയം തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.